أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. صدق الله العظيم. സൂറത്തുൽ നഹൽ ആയത്ത് 88. അല്ലദീന കഫറു, നിഷേധിച്ചവർ, വസദ്ദു, തടയുകയും ചെയ്തവർ, അൻ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, സിദ്നാഹും, നാം അവർക്ക് വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കും, അദാബൻ, ശിക്ഷ, ഫൗഖൽ അദാബി, ശിക്ഷയ്ക്കുമേൽ, ബിമാ കാനു യുഫ്സിദൂൻ, അവർ ഫസാദുണ്ടാക്കുന്നവരായിരുന്നതിനാൽ, അവർ നാശമുണ്ടാക്കുന്നവരായിരുന്നത് കൊണ്ട്. നിഷേധികളെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല അവരുടെ സാങ്കല്പിക ദൈവങ്ങൾ കൈവിടുന്നതിനെ സംബന്ധിച്ചും, അവർ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇരുകൂട്ടരും പൂർണ്ണമായി കീഴ്പ്പെടുന്നതിനെ സംബന്ധിച്ചുമാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇങ്ങനെ കീഴ്പ്പെട്ട് കഴിഞ്ഞ ശേഷം പിന്നീട് നിഷേധികൾക്ക് എന്താണ് ഉണ്ടാവുക? രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അവർ നിഷേധിച്ചതിൻ്റെ ശിക്ഷ. രണ്ട്, അവർ മനുഷ്യരെ സത്യം അംഗീകരിക്കാൻ അനുവദിക്കാതിരുന്നതിൻ്റെ ശിക്ഷയും. അതാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി, നിഷേധിക്കുകയും എന്നിട്ട് സദ്ദു, അവർ തടയുകയും ചെയ്തു. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മക്കയിൽ ഈ രണ്ട് പരിപാടിയും നടക്കുകയാണ്. ഉമയ്യത്ത് സത്യം നിഷേധിക്കുകയും ബിലാൽ റളിയല്ലാഹു അൻഹു സത്യം അംഗീകരിക്കുന്നതിനെ തടയുകയും ചെയ്യാനാണ് ശ്രമിച്ചത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ തടഞ്ഞത് അവർ സത്യമാണ് എന്ന് മനസ്സിലാക്കിയത് അംഗീകരിക്കുന്നതിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കളവാണ്, കള്ളമാണ് എന്ന് പ്രചരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അവർക്കറിയാം ഇത് സത്യമാണ് എന്ന്, പക്ഷെ അംഗീകരിക്കാത്തത് ഇത് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് തടസ്സമാണല്ലോ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ തടസ്സമാണല്ലോ എന്ന് കരുതുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, മറ്റുള്ളവരിത് സ്വീകരിച്ചാലും അതേ പ്രയാസങ്ങൾ അവർക്കുണ്ടാകും. ഇസ്ലാം ഒരാൾ ഉമയ്യത്ത് അംഗീകരിച്ചില്ലെങ്കിലും മക്കയിൽ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചാൽ അയാളുടെ താല്പര്യങ്ങൾ തകർക്കപ്പെടുകയാണല്ലോ ചെയ്യുക. അതുകൊണ്ട് വിശ്വസിക്കുകയുമില്ല, വിശ്വസിക്കാൻ അനുവദിക്കുകയുമില്ല. ഇവിടെ പറഞ്ഞ അതേ ആശയം സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല സൂചിപ്പിച്ചത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. വഹും യൻഹൗന അൻഹു വയൻഔന അൻഹു, അവർ അതിൽ നിന്ന് വിലക്കുകയും അതിൽ നിന്ന് അകലുകയും ചെയ്യുന്നു എന്ന്. മറ്റുള്ളവർ സത്യമാണെന്ന് ഇത് ബോധ്യമായവർ അംഗീകരിക്കുന്നത് തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ സത്യത്തിൽ നിന്നും ബോധ്യമായിട്ടും അകന്നു പോകുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് പ്രശ്നമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നർത്ഥം. അതിൻ്റെ രണ്ടിൻ്റെയും ശിക്ഷ അവർക്ക് നൽകും എന്നാണ്. ദിനാഹും അദാബൻ ഫൗഖൽ അദാബ്, അവർ നിഷേധിച്ചതിൻ്റെ ശിക്ഷയുടെ, അവരുടെ നിഷേധത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ മുകളിൽ അവർ തടഞ്ഞവരുടെ ശിക്ഷയും.
തടഞ്ഞവരുടെ ശിക്ഷ ഒരുപാടുണ്ടാകും. ഒന്ന്, ബലം പ്രയോഗിച്ച് അവർ തടഞ്ഞതാണ്, സത്യം അംഗീകരിക്കുന്നതിന് തടസ്സം നിന്നതാണ്, ഭീഷണിപ്പെടുത്തിയും അങ്ങനെയൊക്കെയുള്ള രീതിയും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഭീഷണിപ്പെടുത്തിയാലും അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുണ്ട്, സത്യം മുറുകെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തടയൽ വിജയിച്ചിട്ടില്ല, പക്ഷേ പീഡിപ്പിച്ചതിൻ്റെ ശിക്ഷ ഉമയ്യത്ത് അനുഭവിക്കുക തന്നെ വേണ്ടി വരും. വേറെ ചില ആളുകൾ ഇവർ പറയുന്നതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ പിന്നാലെ തന്നെ നടന്നിട്ടുണ്ട്. അവരിത് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല, കാരണം ഇവർ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവരെ പീഡിപ്പിച്ചിട്ടില്ല, കാരണം അവർ പ്രത്യക്ഷത്തിൽ അംഗീകരിച്ചിട്ടില്ല, പകരം അവർ ഇത് മനസ്സിലാക്കുന്നതിന് ഇവർ തടസ്സം നിൽക്കുകയാണ് ചെയ്തത്. അത്തരം ആളുകളുടെ അസത്യത്തിൻ്റെ ശിക്ഷയും ഈ സത്യം വിശ്വസിക്കുന്നതിനെ തടഞ്ഞവർ അനുഭവിക്കേണ്ടി വരും എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ് ബിമാ കാനു യുഫ്സിദൂൻ, അവർ ഫസാദുണ്ടാക്കുകയായിരുന്നു എന്നതിൻ്റെ ഫലമായിട്ട്, അഥവാ അവരെ ഒരു കൂട്ടർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടരെ വിശ്വസിക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ എന്തിനാണ് ഇവരെ ശിക്ഷിക്കുന്നത്? അവർ സ്വന്തം നിലയിൽ നാശം വിളിച്ചു വരുത്തുകയാണ്, നാട്ടിൽ നാശമുണ്ടാക്കുകയാണ്, ഫസാദുണ്ടാക്കുകയാണ്. അഥവാ സൂചിപ്പിച്ചതുപോലെ ഈ ആളുകൾ സത്യനിഷേധത്തിൻ്റെ നേതാക്കളായി രംഗത്ത് വന്ന, നായകന്മാരായി രംഗത്ത് വന്ന ആളുകൾ, അവർ വെറുതെയല്ല ഇത് അംഗീകരിക്കാതിരിക്കുന്നത്. സംഗതി അവർക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിലും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നത് അവരുടെ ദുഷ്ട താല്പര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്. ഉദാഹരണമായി, പലിശ വരുമാനമാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരാള് ഇസ്ലാം വളരുന്നതിനെ തടസ്സം നിൽക്കും, എന്നിട്ട് അയാൾ ചെയ്യുക പലിശ എന്ന് പറയുന്ന സമ്പ്രദായം നാട്ടിൽ വ്യാപകമാക്കുകയാണ്. മദ്യം അങ്ങനെയാണ്, ഇസ്ലാം വളരുന്നതിനെ, ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കും, എന്നിട്ട് മദ്യവും ചൂതാട്ടവും നാട്ടിൽ ധാരാളമായി നടത്തും. അല്ലാതെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുകയല്ല നിഷേധികളുടെ നായകന്മാർ പലപ്പോഴും ചെയ്യുക. അത് ആ സമൂഹത്തിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നതാണ്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അറിഞ്ഞിട്ടും അംഗീകരിക്കാതിരിക്കുക മാത്രമല്ല ചെയ്തത്, അംഗീകരിക്കുന്നതിനെ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, മദീനയിൽ ഇസ്ലാം വളർന്നു വരുന്നതിനെ തകർക്കുവാൻ വേണ്ടി സൈന്യവുമായി പുറപ്പെടുക വരെയാണ് ചെയ്തത്. ഇങ്ങനെ തികച്ചും ഫസാദാണ്, അത് അല്ലാഹു തആല വെച്ചു പൊറുപ്പിക്കുകയില്ല. അങ്ങനെയുള്ള യുദ്ധങ്ങളെ പ്രതിരോധിക്കുവാൻ പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, വലൗല ദഫഉല്ലാഹി നാസ ബഅലഹും ബിബഅലിൽ ലഫസദത്തിൽ അർദു, ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഭൂമി ഫസാദാകുമായിരുന്നു. നിഷേധിച്ചു എന്നതിൻ്റെ പേരിൽ ഭൂലോകത്ത് അല്ലാഹു തആല ആരെയും നശിപ്പിക്കുകയില്ല, പക്ഷേ നിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫസാദ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുവാൻ, തെറ്റായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുവാൻ മുതിരുകയാണ് നിഷേധത്തിൻ്റെ നായകർ എല്ലാ കാലത്തും ചെയ്യാറുള്ളത്. അവരിൽ പലരെയും അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കും, ബാക്കിയുള്ളവർക്ക് ഇരട്ടി ഇരട്ടിയായി ശിക്ഷ നൽകുകയും ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ജിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ് എന്ന് പറഞ്ഞാൽ അവർക്ക് നീണ്ട ഈത്തപ്പനയുടെ നീളമുള്ള തേറ്റകളുള്ള തേളുകളെയാണ് അധികം കൊടുക്കുക എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഇബ്നു കസീറും അതുപോലുള്ളവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ശിക്ഷ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലാണല്ലോ
ഇരട്ടി നരകം, ഇരട്ടി നരകം വേറൊരിടത്തും അള്ളാഹു തആല അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ബിസ്ർ അവരുടെ ഭാരവും അവരാൽ വഴിപേൽപ്പിക്കപ്പെടുന്നവരുടെ ഭാരവും ഇവർ പേറേണ്ടി വരും എന്ന് സൂചിപ്പിച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ ഇരട്ടി നരകം പരലോകത്ത് അനുഭവിക്കുകയാണ് ചെയ്യുക എന്ന് ഇവിടെ ഇത് പറയുന്നത്, അങ്ങനെ ഞങ്ങൾക്ക് പങ്കാളികളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതൊക്കെ നഷ്ടപ്പെട്ട് വളല്ല അൻഹുമാക്കാനു എസ്തറൂൻ, രക്ഷകരാണെന്ന് കരുതിയ ദൈവങ്ങളൊക്കെ പല വഴിക്ക് പോയിട്ട് അവസാനം അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെട്ടപ്പോൾ, ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന് കീഴ്പ്പെട്ടവർക്ക് സ്വർഗമാണുള്ളതെങ്കിൽ പരലോകത്ത് വെച്ച് ഗത്യന്തരമില്ലാതെ അള്ളാഹുവിൻ്റെ നടപടിക്ക് വഴങ്ങുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ പിന്നെ അവരെ കാത്തിരിക്കുന്നത് ഇരട്ടി ശിക്ഷയാണ് എന്ന കടുത്ത താക്കീതാണ് ആയത്തിൻ്റെ ഉള്ളടക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അലിംന വംഫഅ്നാ വംഫഅ്നാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.